ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്, ഇംഗ്ലീഷാകുന്നു എൻ്റെ ജീവിതം. നമുക്കെല്ലാവർക്കും അറിയാം ഭാഷയിൽ 12 ടെൻസ് ഉണ്ട്. 3 കാലങ്ങൾ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, അങ്ങനെ 12 ടെൻസുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ആദ്യം ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടെൻസാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു പഠന രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഹൗ സിമ്പിൾ ഇംഗ്ലീഷ് ഈസ് എന്നുള്ളത്. ഓക്കെ, ഇംഗ്ലീഷ് പറയുവാൻ ശ്രമിച്ച, പണമേറെ നഷ്ടപ്പെടുത്തിയവർക്ക് എല്ലാവർക്കും ഒരു സാന്ത്വനമായി ഈ വീഡിയോ മാറുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് സമ്മാനിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ അറിയിക്കുവാനും മറക്കരുത്. ഓക്കെ, നമ്മൾ വീട്ടിൽ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. കറികൾ ഉണ്ടാക്കുമ്പോൾ പല കറികൾക്കും പല ചേരുവകളാണ്. ഇപ്പോൾ ചാനൽസിലൊക്കെ കുക്കറി ഷോസൊക്കെ കാണുമ്പോൾ ചേരുവകൾ എഴുതി കാണിക്കുമെന്ന് പറഞ്ഞ പോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ചേരുവകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മെയിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്? ഹാവ് അല്ലെങ്കിൽ ഹാസ് വേണം. അതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഒന്നല്ല ഹാവ് ഇടുക, അല്ലെങ്കിൽ ഹാസ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. പിന്നെന്ത് വേണം? ബീൻ വേണം. പിന്നെ ഒരു ഐഎൻജി വേണം. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഹാവ് അല്ലെങ്കിൽ ഹാസ്, ഏതെങ്കിലും ഒന്ന്, പിന്നെ ബീൻ, പിന്നെ ഒരു ഐഎൻജി. ഇനി വേണ്ടത് എന്താണ്? കുറച്ച് റെഡ് ഡോട്ട്സ് കണ്ടോ? അത് കഴിഞ്ഞ് കുറച്ച് ബ്ലൂ ഡോട്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്രീൻ ഡോട്ട്സ് ഉണ്ട്. അപ്പം അവിടെ വാക്കുകൾ വരുവാനുണ്ട്. അതെന്താ തരാത്തത്? അവിടെ പലതരത്തിലുള്ള വാക്കുകൾ വരാം, അതുകൊണ്ടാണ് അത് തരാത്തത്. അപ്പോൾ ആ റെഡ് ഡോട്ട്സിൽ എന്താണ് വരേണ്ടത്? ആ റെഡ് ഡോട്ട്സിൽ വരേണ്ടതാണ് എന്ത്? സബ്ജക്റ്റ്. സബ്ജക്റ്റ് ആരാണ്? ആ ബ്ലൂ ഡോട്ട്സിൽ വയ്ക്കാൻ പോകുന്നൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക. ആ സബ്ജക്റ്റാണ് നമ്മൾ റെഡ് ഡോട്ട്സിൽ വയ്ക്കേണ്ടത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇവിടെ ഞാൻ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നില്ല. സബ്ജക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് എന്ന ഹെഡിങ്ങിലുള്ള വീഡിയോ കാണുക. അവിടെ എന്തൊക്കെ വരാം, ഏതൊക്കെ രീതിയിൽ വരാം എന്ന് ആ വീഡിയോ വ്യക്തമായി ഇതുപോലെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ പോയി അത് പഠിച്ചതിന് ശേഷം അത് ഇതിലേക്ക് ജോയിൻ ചെയ്താൽ ആ ഏരിയ കഴിഞ്ഞു കിട്ടും. ഓക്കെ, സബ്ജക്റ്റ് എന്ന വീഡിയോ മാത്രമല്ല കാണേണ്ടത്, വേണമെങ്കിൽ കുറിച്ചു വെച്ചോളൂ. സബ്ജക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന വീഡിയോ കൂടി കാണുക, അതായത് ദ പ്രോനൗൺസ് എന്ന വീഡിയോ കൂടി കാണുക. മറക്കരുതേ, അത് കണ്ടു കഴിഞ്ഞാലേ ആ ഭാഗം ക്ലിയർ ആകുകയുള്ളൂ. ഓക്കെ, ഇനി വരേണ്ടത് എന്താണ്? ഇനി വരേണ്ടത് ബ്ലൂ ഡോട്ട്സിൽ എന്ത് വരണമെന്നുള്ളതാണ്. അവിടെയാണ് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം, ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദത്തോടുകൂടി എന്ത് എഴുതുക? ഐ എൻ ജി ചേർത്തെഴുതുക. ഓക്കെ, അപ്പോൾ ആ ഭാഗവും കഴിയും. ഇപ്പം പ്ലേ ആണെങ്കിൽ പ്ലേ എന്ന് മാത്രം എഴുതരുത്, പ്ലേയിങ് കണ്ട പ്ലേയുടെ കൂടെ ഐ എൻ ജി ചേർത്ത് അവിടെ എഴുതുക. ഡാൻസ് ആണെങ്കിൽ ഡാൻസിങ്, റീഡാണെങ്കിൽ റീഡിങ്, ഗോയാണെങ്കിൽ ഗോയിങ്, ടീച്ചാണെങ്കിൽ ടീച്ചിങ്, റണ്ണാണെങ്കിൽ റണ്ണിങ്, അങ്ങനെ ഐ എൻ ജി ചേർത്തെഴുതുക. ഇപ്പോൾ ഞാൻ കുറച്ച് ക്രിയകൾ പറഞ്ഞു, അത്രയും ക്രിയകളൊന്നുമല്ല ഇംഗ്ലീഷിലുള്ളൂ. ഇംഗ്ലീഷിലെ ക്രിയകൾ അനന്തമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് സാർ ഒരു ചെറിയ ഗവേഷണമൊക്കെ നടത്തി, നെറ്റിലൊക്കെ തപ്പി കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ് ആ കുറച്ച് വാക്കുകൾ? ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഡിക്ഷണറി വലുതാണെങ്കിലും എല്ലാ വാക്കുകളും ഒന്നും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ 2265 വാക്കുകളുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പദങ്ങൾ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യണം? പദങ്ങളെ പഠിപ്പിക്കുന്ന വീഡിയോ കാണുക. അവിടെ പോയി ഓരോ ദിവസവും 20 പദങ്ങളെങ്കിലും പഠിക്കുവാനായിട്ട് സാധിക്കണം. 20 പദങ്ങൾ പഠിച്ചില്ലെങ്കിൽ 10 പദങ്ങളെങ്കിലും പഠിക്കുവാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പദങ്ങൾ കിട്ടാതെ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകുകയുള്ളൂ. അപ്പം മറക്കരുത്, ഇവിടെ കാണേണ്ട വീഡിയോ ഏതാണ്? ഹൗ ടു ഇംപ്രൂവ് വൊക്കാബുലറി എന്ന വീഡിയോ കാണുക. അവിടെ എങ്ങനെയാണ് പദങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. 10 പദങ്ങളെ ആദ്യ വീഡിയോയിൽ പഠിപ്പിക്കുന്നുണ്ട്. പോയി കാണുമല്ലോ ഇല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഗ്രീൻ ഡോട്ട്സ് ആണ്. ഗ്രീൻ ഡോട്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതാണ് ഒബ്ജക്റ്റ്.
ആദ്യം വന്നത് സബ്ജക്റ്റാണ്, അവസാനം വന്നത് എന്താണ്? ഒബ്ജക്റ്റ്. അവിടെ പലതും വരാവുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന വീഡിയോ കാണുക, എന്നിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കൊച്ചിയിൽ ഒരു പണി നടക്കുന്നുണ്ടെന്നറിയാവോ? മെട്രോ റെയിലിൻ്റെ പണി നടക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തൂണുകൾ, പില്ലേഴ്സ് നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ തൂണുകൾ വഴി നീളം തൂണുകൾ കാണാം. പക്ഷേ ആ തൂണുകളുടെ മുകളിൽ വെക്കേണ്ട കാര്യങ്ങൾ അവരവിടെ ഉണ്ടാക്കുന്നില്ല, അത് വേറെ കാസ്റ്റ് ചെയ്യുകയാണ്. രണ്ട് തൂണുകളെ ബന്ധിപ്പിക്കുന്ന ബീം അവിടെ ഉണ്ടാക്കുന്നില്ല, ആ ബീം വേറെ സ്ഥലത്തുണ്ടാക്കി അതിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്? റെയിൽ വരുന്നത്. ആ ബീം വേറെ സ്ഥലത്തുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൊണ്ട് ഫിക്സ് ചെയ്യുകയാണ്. അതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നറിയാവോ? അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ വേറെ വീഡിയോയിൽ കാസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ കൊണ്ട് ആഡ് ചെയ്യും. സബ്ജക്റ്റും അതേപോലെ തന്നെ, സബ്ജക്റ്റിനെ പറ്റി പറയുന്ന വീഡിയോ കണ്ടിട്ട് അവിടെ മനസ്സിലാക്കിയിട്ട് അതിവിടെ കൊണ്ടുപോയി ചേർത്ത് വയ്ക്കും. ഇപ്പോൾ ചേരുവകൾ റെഡിയായി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് വാചകങ്ങൾ സ്ക്രീനിൽ കാണാം. രണ്ട് വാചകത്തിൻ്റെയും സബ്ജക്റ്റ് വ്യത്യസ്തമാണ് അല്ലേ? ആദ്യ വാചകത്തിൻ്റെ സബ്ജക്റ്റ് ഐ ആണ്, രണ്ടാമത്തെ വാചകത്തിൻ്റെ സബ്ജക്റ്റ് ഹീ ആണ്. ഓക്കെ, ആദ്യ വാചകത്തിൽ ഹാസ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ വാചകത്തിൽ ഹാവ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തെ വാക്കുകളൊന്നും തന്നിട്ടില്ല. കാരണം എന്താ? ഒബ്ജക്റ്റ് വേണമെന്നും നിർബന്ധമില്ല. ഒബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ സബ്ജക്റ്റ് നിർബന്ധമാണ്, അതുകൊണ്ട് സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ വീഡിയോ കാണുക, എന്നിട്ട് അതിലേക്ക് കൂട്ടിയോജിപ്പിക്കുക. ഓക്കെ, ആ വീഡിയോ കാണാതെ നിങ്ങൾ തുടർന്നാൽ ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് ആ ഭാഗം മാറ്റിവെച്ചിരിക്കുന്നത്. എനിവേ, നമുക്ക് ആശയമായി കഴിഞ്ഞു. ഐ ഹാവ് ബീൻ റണ്ണിങ്, ഹി ഹാസ് ബീൻ റണ്ണിങ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ഹാവ് അല്ലെങ്കിൽ ഹാസ്, രണ്ടും വേണ്ട, വാചകത്തിൽ ഏതെങ്കിലും ഒന്ന്, പിന്നെ ബീൻ, പിന്നെ വെർബ് ഐ എൻ ജി അല്ലേ, ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കുക? ഹാവ് വേണമോ ഹാസ് വേണമോ? അത് രണ്ടും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ഹാവ് എന്ത് ധർമ്മമാണ് ഈ വാചകത്തിൽ ചെയ്യുന്നത്? ആ ധർമ്മം തന്നെ ഹാസും ചെയ്യുന്നു. പക്ഷെ ഹാവിൻ്റെ കൂട്ടുകാരല്ല ഹാസിൻ്റെ കൂട്ടുകാർ. ഹാവ് ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്റ്റല്ല ഹാസ് ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ട് വാചകമായി മാറിയത്. ഓക്കെ, ആദ്യത്തെ വാചകത്തിൽ ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഐ എന്നതിൻ്റെ കൂടെ ഹാവാണ് നിൽക്കുക, ഹാസ് വഴിമാറിക്കൊടുക്കും. രണ്ടാമത്തെ വാചകത്തിൽ ഹി ആയതുകൊണ്ട് ഹാവ് വഴിമാറി കൊടുത്തു, ഹാസ് നിലകൊള്ളുന്നു. മനസ്സിലായില്ലേ? കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ സിംഗുലർ പ്ലൂറൽ വ്യത്യാസങ്ങൾ അറിയണം. അത് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത് ടെൻസിൻ്റെ അർത്ഥമാണ്, ഈ ടെൻസ് എന്നത് എന്താണെന്നാണ്. ഓക്കെ, വിവരണം കൂടി പോകുന്നുണ്ട്, ക്ഷമിക്കുക. നമ്മൾക്ക് രണ്ട് തരം മനസ്സുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്, രണ്ട് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും എല്ലാം ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, അത് ആർത്തിയോടെ എല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ആവർത്തനം ഒന്നും പ്രശ്നമല്ല, ആവർത്തിച്ചു കൊടുത്താൽ അത് ഹൃദ്യസ്ഥമാക്കി വയ്ക്കും. എന്നാൽ കോൺഷ്യസ് മൈൻഡിന് അങ്ങനെയല്ല, ആവർത്തനം കേട്ടാൽ വിരസത ഉണ്ടാക്കിത്തരും. ഓ, ഇത് മനസ്സിലായ കാര്യമാണ്, ഇനി എന്തിനാണ് ഇത് കേൾക്കുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ നമുക്ക് ഭാഷ വരേണ്ടത് എവിടെ നിന്നാണ്? സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. മലയാളം വരുന്നത് എവിടെ നിന്നാണ്? സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മളൊന്നും ചിന്തിക്കാതെ പറയുന്നത്, പേടിയില്ലാതെ പറയുന്നത്. ഓക്കെ, അതുപോലെ ഇത് വരണമെങ്കിൽ ആവർത്തനം ആവശ്യമാണ് അല്ലേ? സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താണെന്നറിയാവോ? 21 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ചാലേ നമുക്കൊരു കാര്യം മറക്കാതെ ഹൃദ്യസ്ഥമാകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സാറ് ഇത് പറയുമ്പോൾ ആവർത്തനമുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്നവർ പലരും ഉണ്ടാകും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ എനിക്ക് അവരെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് സംബഡി ഇൻ ഫ്രണ്ട് ഓഫ് മീ ഹൂ ഡസന്റ് നോ ദ എബിസി ഓഫ് ഇംഗ്ലീഷ്, വാട്ട് ടു ഡു? അവർക്കും മനസ്സിലാകുന്നുണ്ടേ. ഐ വാണ്ട് ടു മേക്ക് ദം ഓൾസോ ഹാപ്പി. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അറിയാവുന്നവർക്ക് കുറച്ച് വിരസതയില്ല വരികയുള്ളൂ, അറിയാൻ പാടില്ലാത്തവർ അത് മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവ് അല്ലെങ്കിൽ ഹാസ്, അത് എന്തിനാണ് ആ വാചകത്തിൽ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ധർമ്മം എന്താണ് എന്നുള്ളതാണ്. പിന്നെ ബീൻ എന്താണ്, അതിൻ്റെ ധർമ്മം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, പിന്നെ എന്തിനാണ് അവിടെ ഐ എൻ ജി കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ വ്യക്തമായിട്ട് കാണുവാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് കീറി മുറിച്ച് നോക്കുവാൻ പോവുകയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് എന്തിനാണെന്നറിയാവോ?
ഒരു പ്രാവശ്യം ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ പിന്നെ വരുന്ന ഘടനകൾ പിന്നെ വരുന്ന ടെൻസുകളിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഒരു ഘടനയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പോയാൽ മറ്റുള്ള ഘടനകളിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് ഒരു ഘടനയിൽ മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നേ ഉള്ളത് കൊണ്ട് ക്ഷമിച്ചിരിക്കുക. ഇപ്പോൾ ഒരു വാചകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഏതാണ് ആ വാചകം? ഐ ബിൻ റണ്ണിങ് അല്ലേ? ഇങ്ങനൊരു വാചകം നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? പറയൂ, അതൊന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, ഒരു പേപ്പർ എടുക്കുക. യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ ബുക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ വാട്ട് യു ഗെറ്റ് ഫ്രം ദിസ് സെൻറ്റൻസ് ഷുഡ് ബി റിട്ടൺ ഡൗൺ. ഓക്കെ, ഒന്ന് എഴുതിക്കോളൂ. ക്യാൻ യു ഡു ഇറ്റ് പ്ലീസ്? ഇഫ് യു ലവ് മീ, ഇഫ് യു ലവ് മൈ സിസ്റ്റം, യു വിൽ ഡു ദാറ്റ്. ഓക്കെ, ഡോണ്ട് മേക്ക് മീ സാഡ്. എന്തെഴുതി? പറഞ്ഞോളൂ, ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളെനിക്ക് കാണുവാൻ പറ്റുന്നില്ല, നിങ്ങളിപ്പോൾ എഴുതിയത് എന്താണെന്ന് എനിക്ക് കേൾക്കുവാൻ പറ്റുന്നില്ല. ഇപ്പം നേരിട്ടുള്ള ക്ലാസ്സിലാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ വാചകങ്ങൾ കേൾക്കാമായിരുന്നു. ഇതൊരു വൺ മാൻ ഷോയാണ്, എന്നും നിങ്ങൾക്ക് കാണാം, എന്നും നിങ്ങൾക്ക് ശ്രവിക്കാം. പക്ഷേ നിങ്ങളെ എനിക്ക് കാണുവാനും സാധിക്കുന്നില്ല, കേൾക്കുവാനും സാധിക്കുന്നില്ല. എന്നാൽ പോലും നിങ്ങൾ എന്തൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതോ എഴുതിയില്ലേ? നമുക്ക് പഠനത്തിൽ മൂന്ന് മെമ്മറി ആവശ്യമാണ്. ഏതൊക്കെ മെമ്മറി? കനസ്തെറ്റിക് മെമ്മറി, വിഷ്വൽ മെമ്മറി, ഓഡിറ്ററി മെമ്മറി. വി നീഡ് ടു ഹാവ് 3 മെമ്മറീസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിറ്ററി മെമ്മറി മാത്രമാണ്. ഓക്കെ, സാധാരണ എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്ററി മെമ്മറി മാത്രമാണ്. ഈ മൂന്ന് മെമ്മറിയിൽ ഏറ്റവും ശക്തി കുറഞ്ഞതാണ് ഇത്, ഓഡിറ്ററി മെമ്മറി. ഒരു കാര്യം കേട്ട് പഠിക്കുന്നത് അധികം തലയിലുണ്ടാകില്ല, തലയിൽ നിന്നത് മാഞ്ഞു പോകും. എന്നാൽ കണ്ടുപഠിക്കുന്ന കാര്യം കൂടുതൽ നിൽക്കും, അനുഭവിച്ച് പഠിക്കുന്ന കാര്യം അതിലേറെ നിൽക്കും. അനുഭവിച്ച് പഠിക്കുന്ന കാര്യം മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുക. അപ്പോൾ ഭാഷ പഠിക്കുമ്പോൾ, ഒരു വാചകം പഠിക്കുമ്പോൾ, ആ വാചകത്തിൻ്റെ അർത്ഥം ഈ മൂന്ന് കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനിലെത്തിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ വാചകത്തെ എങ്ങനെ അനുഭവിക്കാമെന്നുള്ളത്. ഈ വാചകത്തിന് അർത്ഥമുണ്ടല്ലോ, അർത്ഥമനുസരിച്ച് നിങ്ങളത് ചെയ്യണം. അപ്പോൾ അനുഭവിച്ചു, അത് ചെയ്യുമ്പോൾ നിങ്ങൾ കാണും, എന്നിട്ട് പറയുമ്പോൾ അത് നിങ്ങൾ കേട്ടു. അപ്പോൾ മൂന്നുമായി. ഓക്കെ, അത് എനിവേ, എന്തെഴുതി? ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരാം. ഓക്കെ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടില്ല, ഇനി എന്തിനാണ് ബുദ്ധിമുട്ട്? ഓക്കെ, കൈവോക്കി. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കിട്ടിയവരൊന്ന് റേസ് യുവർ ഹാൻഡ്സ്. ഐ ക്യാൻ സീ യു ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്. ഓക്കെ, ഐ സീ ഇറ്റ് നൗ. അടുത്തത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അത് കൂടുതൽ പേരുണ്ടല്ലോ. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്, രണ്ടാൾ കൈ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കാണാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ല, എനിക്ക് കാണാം. എൻ്റെ ഇന്നർ ഐ കൊണ്ട്, ഉള്ളിലൊരു കണ്ണുകൊണ്ട് എല്ലാം എനിക്ക് നിങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എനിവേ, 175 പേരും ഐ ഹാവ് ബീൻ റണ്ണിങ് എന്ന വാചകത്തിൻ്റെ അർത്ഥം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഒരു 100-ൽ 20 പേര് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കും. 100-ൽ 5 പേര് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ചിന്തിക്കും. സത്യത്തിൽ ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. ഇതിൽ ശരി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി 75 പേര് തോറ്റിരിക്കുകയാണല്ലേ. അവർ ചിന്തിക്കുന്നുണ്ടാവും, ഈ അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയല്ലല്ലോ. എനിക്ക് ഉറപ്പാണ് ഇത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് അവർ ഒന്നും സമ്മതിക്കാൻ വഴിയില്ല. കാരണം അവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവർ എന്നോട് വിയോജിക്കുന്നത്. മൈ ഫ്രണ്ട്സ്, ഈ വാചകത്തിൻ്റെ അർത്ഥം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇനി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം എന്ന് ഞാൻ പറയുന്നു. അതിന് ഈ വാക്കുകൾ മാത്രം പോരാ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ ഇത് കിട്ടണമെങ്കിൽ ഇതിൽ കൂടുതൽ വാക്കുകൾ വരുവാനുണ്ട്. ആ വാക്കുകളുടെ കൂടെ ഇത് നിന്നാൽ മാത്രമേ ഇതിന് എന്തർത്ഥം ലഭിക്കുകയുള്ളൂ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അതങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഐ ഹാവ് ബി റണ്ണിങ് എന്ന വാചകത്തിൻ്റെ അർത്ഥം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു തന്നാൽ പോരല്ലോ. അങ്ങനെ പറഞ്ഞു തന്നാൽ ഞാനും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ മറ്റുള്ളവരെ പോലെയാകും അല്ലേ? ഞാൻ ഇത് തെളിയിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് ഇത് പാസ്റ്റായി മാറി? അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ പ്ലീസ് ബി വിത്ത് മീ. ബോറടിക്കുന്നുണ്ടോ?
റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരിക. എൻ്റെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ ബോറടി ഉണ്ടാകില്ല, കാരണം ചെറുതായിട്ട് എനിക്ക് നിങ്ങളെ ചിരിപ്പിച്ച് ക്ലാസ് എടുക്കുവാൻ സാധിക്കും. ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കും, ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിക്കും, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിക്കും, നിങ്ങൾ പറയുമ്പോൾ ചിരിക്കും. അങ്ങനെ വളരെ രസകരമായിട്ടാണ് നേരിട്ടുള്ള ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. എനിവേ, നമുക്ക് ദൈവം സഹായിച്ചാൽ നേരിട്ട് കാണാം. ഇനി ഞാൻ ഇത് എന്തുകൊണ്ട് പാസ്റ്റായി എന്ന് തെളിയിക്കാൻ പോകുന്നു. ആ വിയോജിക്കുന്ന 75 പേരെ എനിക്ക് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. അതിനുശേഷം ഇതെങ്ങനെ പ്രസൻ്റ് ആകും എന്നുള്ളതുകൂടി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസൻ്റ് പെർഫെക്റ്റ് ടെൻസിനെ ഒന്ന് കീറിമുറിച്ചാലോ, കീറിമുറിച്ച് ഓരോന്നിനെയും വ്യക്തമായി പരിചയപ്പെട്ടാലോ. ഓക്കെ, പ്ലീസ് ബി വിത്ത് മീ. അപ്പോൾ അത് കീറിമുറിക്കാനുള്ള ഫ്രെയിമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഇതിനെ നമ്മൾ ടൈം ഫ്രെയിം എന്നാണ് വിളിക്കുക. കുറച്ച് ടൈമൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ? ഈ ടൈം ഫ്രെയിം ഏതെന്ന് അറിയുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇപ്പോൾ സമയം എത്രയാണ്? വാട്ട് ഈസ് ദ ടൈം നൗ? ടെൽ മീ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം 6:30 6:30 6:30 ആണ് ഇപ്പോൾ. 6:30 ദിവസം ഏതാണ്? ഇന്ന് ശനിയാഴ്ചയാണ്, 1st ജൂലൈ 1, 2015 ജൂലൈ മാസം 1st ഇന്ന്. നമ്മുടെ ഗ്രേറ്റ് പ്രസിഡൻ്റ് കലാമിനെ കബറടിക്കിയതിന് ശേഷം വരുന്ന 2nd പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയം ഇതായിരിക്കണമെന്നില്ലല്ലോ, മാറും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമയം ഇപ്പോൾ എടുക്കാം. ഈ ടൈം ലൈനിൽ നമുക്ക് 3 കാണാം. ഓക്കെ, ആ നടുക്ക് കാണുന്ന ലൈനാണ് പ്രസൻറ്റിൻ്റെ ടൈം ലൈൻ. അവിടെ കൊടുത്തിരിക്കുന്ന സമയം ഒന്ന് നോക്കിയേ, 5 PM ഡേറ്റ് ഏതാണ്? 1st ഒന്നാം മാസം അല്ലേ. അപ്പം 1st January ആണ് ഡേറ്റ്. സമയം എന്താണ്? 5 PM. അപ്പം എല്ലാവരും ഇങ്ങനെ വിചാരിക്കുക, സപ്പോസ് ചെയ്യുക, ഇപ്പോൾ സമയം 5 PM, ഇന്നൊരു പുതിയ വർഷം പിറന്ന ദിനമാണ് അല്ലേ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു എവരിവൺ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 5 PM ആണ്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. സാധാരണ രീതിയിൽ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നമുക്കൊരു ഹാബിറ്റ് ഉണ്ട്, വ്യൂവേഴ്സ് അധികമുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെയാണ് നമ്മൾ കാണാറ് അല്ലേ. വ്യൂവേഴ്സിനെ നമ്മൾ നോക്കും. ഇപ്പോൾ വ്യൂവേഴ്സ് 100,000 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും നല്ല വീഡിയോ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 1st July 2015 ആണ്. നിങ്ങളുടെ കയ്യിലെത്തുന്ന ചിലപ്പോൾ 15th ആണെങ്കിൽ 15 കൊണ്ട് എന്ത് വ്യൂവേഴ്സ് ഉണ്ടാകാനാണ് ഇല്ലേ. അതുകൊണ്ട് ഈ വീഡിയോ മോശമാകുന്നു എന്നതിനർത്ഥമുണ്ട്? ഒരിക്കലുമില്ല. ആദ്യം ഇട്ട വീഡിയോകൾ പോരായ്മകളുണ്ടെങ്കിൽ അത് മാറ്റിയിടുന്ന വീഡിയോ ആയിരിക്കും ഇത്, ചിലപ്പോൾ ലാസ്റ്റ് ഇടുന്ന വീഡിയോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മാനദണ്ഡമാക്കരുത്. ഏത് വീഡിയോ എൻ്റെ കണ്ടാലും അതിൽ നിങ്ങൾക്ക് പുതുതായി പലതും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കണ്ട. ഈ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതായിരുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചത് എങ്ങനെയുണ്ട് ഒന്ന് കാണുക, കാരണം ഞാനിത് ലോകത്ത് കാണിക്കാൻ പോവുകയാണ്, എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത് 2 കഴിഞ്ഞിട്ട് ആ സുഹൃത്തിനെ വിളിച്ചു, എങ്ങനെയുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, സാർ എൻ്റെ 4th പഠിക്കുന്ന കുട്ടിക്ക് സുന്ദരമായിട്ടത് മനസ്സിലായി. അവൾ സുന്ദരമായിട്ട് ഈ ടെൻസിൻ്റെ എക്സാമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട് സാർ. അവൾക്ക് മനസ്സിലായെങ്കിൽ ഗ്രാജുവേറ്റായി എന്നോട് മനസ്സിലായോ എന്ന് ചോദിക്കണോ സാർ എന്ന് പറഞ്ഞു. 4th പഠിക്കുന്ന കുട്ടിക്ക് സുന്ദരമായിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, ഒരു കാര്യം ഒന്നും പറയൂ സാർ, അവളുടെ ഏറ്റവും വീക്ക് സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ഇത് കണ്ടതോടുകൂടി അവൾ ഇംഗ്ലീഷിനെ സ്നേഹിക്കുവാൻ തുടങ്ങിയെന്നുകൂടി പറയുകയാണ്. ഇതൊന്നും നുണ പറയുന്നതല്ല. എനിവേ, നിങ്ങളെ അനുഭവിച്ചറിയാൻ പോവുകയാണ്. എനിക്കുള്ള ഒരു സങ്കടം, ഞാൻ പറയുന്നത് നീണ്ടുപോകുന്നുണ്ടോ? നിങ്ങൾ മുന്നിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ട് വേഗം വേഗം കടന്നു പോകുവാൻ കഴിയുമായിരുന്നു. വീണ്ടും പറയുകയാണ്, ക്ഷമിക്കുക കേട്ടോ. ആരൊക്കെയാണ് എന്നെ ശ്രവിക്കുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്. ഈ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വീണ്ടും കാണുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത്, കുറച്ചുകൂടി ഇത് നന്നാക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നല്ല വ്യൂവേഴ്സിനും കിട്ടിയ ആളാണ് ഞാൻ, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോ തരികയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ, എന്ത് കഷ്ടപ്പാടാണ്. പക്ഷേ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും അവരത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിളാക്കി പറയുവാൻ സാധിച്ചാൽ പിന്നെ എല്ലാവരും എൻ്റെ
എൻ്റെ രീതി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ സമയം 5 PM ആണ്. എല്ലാവരുടെയും വാച്ചിൽ 5 PM ആണ്. ഇന്ന് കലണ്ടറിൽ ഡേറ്റ് ഏതാണ്? 1 January ആണ്. ഓക്കെ, പ്രസിഡൻ്റിൻ്റെ കയ്യിലുള്ളത് 5 PM ആണ്. വലതുഭാഗത്ത്, നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന ടൈം ഏരിയ ഫ്യൂച്ചറിൻ്റെതാണ്. ആ കളർ അവിടെ 6 PM ഫ്യൂച്ചർ, 7 PM ഫ്യൂച്ചറിൻ്റെ പരിധിയിലുള്ളതാണ്, അധീനതയിലുള്ളതാണ്. 8 PM, 9 PM, 10 PM, 11 PM അങ്ങനെ പോയി ടുമാറോ ആകും. പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ പോയി പോയി അതൊക്കെ ഫ്യൂച്ചറിൻ്റെ കയ്യിലാണ്. നെക്സ്റ്റ് വീക്ക് ഫ്യൂച്ചറിൻ്റെ കയ്യിലാണ്, നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിൻ്റെ കയ്യിലാണ്, നെക്സ്റ്റ് ഇയർ ഫ്യൂച്ചറിൻ്റെ കയ്യിലാണ്, ഇൻ 2016 ഫ്യൂച്ചറിൻ്റെ കയ്യിലാണ്. അങ്ങനെ വർഷങ്ങൾ അങ്ങോട്ടുള്ളതെല്ലാം ഫ്യൂച്ചറാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇടത് ഭാഗത്ത് നോക്കിയാൽ നിങ്ങളുടെ ഇടത് ഭാഗത്ത് എന്താണ്? പാസ്റ്റിൻ്റെ ഏരിയ കാണാം അല്ലേ. 4 PM, 4 PM പാസ്റ്റിൻ്റെ കയ്യിലാണുള്ളത്. 3 PM, 2 PM, 1 PM, 12 noon, 11 AM, 10 AM അങ്ങനെ പോയി. യെസ്റ്റർഡേ പാസ്റ്റിൻ്റെ കയ്യിലാണ്. ഡേ ബിഫോർ യെസ്റ്റർഡേ അത് പാസ്റ്റിൻ്റെ കയ്യിലാണ് അല്ലേ. ലാസ്റ്റ് വീക്ക് പാസ്റ്റിൻ്റെ കയ്യിലാണ്. ലാസ്റ്റ് മന്ത് പാസ്റ്റിൻ്റെ കയ്യിലാണ്. ഇൻ 2014 പാസ്റ്റിൻ്റെ കയ്യിലാണ് അല്ലേ. ഇൻ 1947 അതൊക്കെ പാസ്റ്റിൻ്റെ കയ്യിലാണ്. ഓക്കെ, അടുത്ത സെക്കൻഡ് ഫ്യൂച്ചറിൻ്റെ കയ്യിലാണ്, കഴിഞ്ഞ സെക്കൻഡ് പാസ്റ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ വെറും ഒരു ലയൻ മാത്രമാണ് പ്രസൻ്റ് എന്ന് പറയുന്നത്. ഈ പ്രസൻ്റ് എന്ത് ചെയ്യും എന്നിട്ട്? പതുക്കെ ഫ്യൂച്ചറിനെ കാർന്ന് തിന്നുകയാണ്. കാർന്ന് തിന്നുമ്പോൾ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. ആ പ്രസൻ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. കാർന്ന് തിന്നുന്ന ഇടം പാസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഈ പ്രസൻ്റ് സഞ്ചരിക്കുക. ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ കയ്യിലിരിക്കുന്ന ഓരോ സമയവും ഒരു ദിനം പ്രസൻ്റ് സ്വന്തമാക്കി വീണ്ടും പ്രസൻ്റ് യാത്ര തുടരുമ്പോൾ അത് പാസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് കാലചക്രം എന്ന് പറയുക. കാലചക്രം തിരിയുക എന്നൊക്കെ പറയില്ലേ, അത് ഇത് തന്നെയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. ഓക്കെ, ക്യാൻ വി കണ്ടിന്യൂ? ഗുഡ്, ഐ ഹോപ്പ് യു ആർ വിത്ത് മീ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ 100-ൽ 20 പേർ ചിന്തിച്ച വാചകം സ്ക്രീനിലുണ്ട്. 100-ൽ 75 പേർ ചിന്തിച്ച വാചകവും സ്ക്രീനിലുണ്ട്. ഫസ്റ്റ് വാചകം ഏതാണ്? ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാവ് ബിൻ റണ്ണിങ്. സെക്കൻഡ് വാചകം ഏതാണ്? ഹാവ് ബിൻ റണ്ണിങ്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇത് രണ്ടും ശരിയാണ്. അത് എങ്ങനെ ശരിയാകുന്നു എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആരും സങ്കടപ്പെടേണ്ട, രണ്ടു പേർക്കും തോളിൽ തട്ടാം. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഹാവ് ബിൻ റണ്ണിങ്, അത് പാസ്റ്റ് ഫ്രെയിമിലാണ് കിടക്കുന്നത്, പാസ്റ്റ് ടൈം ഫ്രെയിമിലാണത് കിടക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ഐ ഹാവ് ബിൻ റണ്ണിങ് 3 ടൈം ഫ്രെയിമിലും വരുന്നുണ്ട്. പ്രസൻറ്റ് ആ പോയിൻ്റ് ഓഫ് ടൈം, പ്രസൻറ്റ് എന്ന് പറയുന്നത് നൗ, പിന്നെ കുറച്ച് ഫ്യൂച്ചറിലാണ് കിടക്കുന്നത് അല്ലേ. 3 കളറിലും കാണാം, പാസ്റ്റിൻ്റെ കളറിലും പ്രസൻറ്റിൻ്റെ കളറിലും ഫ്യൂച്ചറിൻ്റെ കളറിലും കാണാം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന മലയാളം തുടങ്ങാൻ പോകുന്നതാണോ? അല്ല, വരാൻ പോകുന്നതാണോ? അല്ല, തുടങ്ങിക്കഴിഞ്ഞു. തുടങ്ങി ഇപ്പോൾ പ്രസൻറ്റിൽ നിൽക്കുകയാണ് എന്ന് വിചാരിച്ച് പ്രസൻറ്റിൽ അത് തീരുന്നില്ല, അത് വീണ്ടും ഫ്യൂച്ചറിലേക്കും കൂടി പോകും എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് ഐ ഹാവ് ബിൻ റണ്ണിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് പാസ്റ്റിലും കുറച്ച് പ്രസൻറ്റിലും ബാക്കിയുള്ളത് ഫ്യൂച്ചറിലും കൊടുത്തിരിക്കുക, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇനി നമ്മൾ ഇതിനെ കീറിമുറിക്കുവാൻ പോകുന്നു. ഇതിനെ കീറിമുറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയായിട്ട് അടുത്ത ടെൻസുകൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്, ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.